വരികയാണ്. ഞാൻ ചുരുക്കുകയാണ്, നല്ല ഭാര്യന്റെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും പറയാണ്, തഹരിസു അം തകൂന ഫീ കുല്ലി ലൈലത്തിൻ അറൂസാ, എല്ലാ രാത്രിയിലും ആദ്യത്തെ രാത്രി എന്ന് ഭാര്യക്ക് തോന്നണം. എല്ലാ രാത്രിയും ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രാത്രിയാകുമ്പോ ഭാര്യ എങ്ങനെയാണോ ഒരുങ്ങി വരിക അതുപോലെ വരണം. എല്ലാ രാത്രിയിലും ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ ആദ്യത്തെ രാത്രിയിൽ ഒരുങ്ങി വരുന്നത് എങ്ങനെയാണോ അതുപോലെ എല്ലാ രാത്രിയിലും ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ ഒരുങ്ങി വരണം. അതൊരു നല്ല ഭാര്യയുടെ ലക്ഷണമാണ്. അതേസമയത്ത് ചില ഭാര്യമാരുണ്ട്, പുറത്ത് കല്യാണമാണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ധരിക്കും, നല്ല അത്തറും പുരട്ടും, നല്ല ക്രീമും പുരട്ടും, ഒക്കെ പുരട്ടിയിട്ട് അങ്ങ് പോകും. അതേസമയത്ത് സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോഴോ, നമ്മളെ ഭാഷയിൽ പറയും കൈന്തുണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെ എന്റെ ഭാഷയിൽ, മലയാളമല്ലാത്ത എന്റെ നക്കിനിക്ക് ഭാഷയിൽ പറയും കൈന്തുണി എന്നറിയും. കൈന്തുണി എന്ന് പറഞ്ഞാൽ ഇതുഹാമും ബിഹുന്നയോ ഇതുഹാമും ബിലാഹുന്നൊന്നും അല്ല. കൈന്തുണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തരുമോ, സാധാരണഗതിയിൽ അടുക്കളയിൽ കിച്ചണിൽ എന്തെങ്കിലും വൃത്തിക്കേടായാലൊക്കെ തുടച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുണിയുണ്ട്. ഇനി ഇവിടെ എന്താ പറയാ, അടുക്കള തുണി അല്ലേ. ആ എന്നാ അതിന് നമ്മളവിടെ കൈന്തുണി എന്ന് പറയാ. അങ്ങനെ ആ കൈന്തുണി എന്ന് നമ്മൾ പറയും. ചില ഭാര്യമാർ അങ്ങനെയാ, കൈന്തുണി ഇട്ടിട്ടാ ഉണ്ടാവുക ഏത് സമയത്ത്. കാരണം എല്ലാ മത്സ്യം മുറിക്കുന്ന സമയത്തും മത്സ്യം കറി ഉണ്ടാക്കുന്ന സമയത്തും അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ധരിച്ചത് അതന്നെയാണ്. എന്നാ അതുമായിട്ട് തന്നെയാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭർത്താവിനെ സ്വാഗതം ചെയ്യുന്നത് അതന്നെയാ. പിന്നെ ഭർത്താവിന്റെ പ്രഷർ കൂടാൻ വേറെ എന്തെങ്കിലും വേണോ? അങ്ങനെ ആകരുത്. അവൾ എപ്പോഴും പുതിയ പെണ്ണാണെന്നൊരു തോന്നലവൻ ഉണ്ടാകണം. അത് നല്ല ഭാര്യയുടെ സ്വഭാവമാണ്. ഇനി മറ്റൊരു സ്വഭാവം പറയാണ് നല്ല ഭാര്യയുടെ ലക്ഷണം. തജ്തനിബു ലൗമ സൗജിഹ ഇല്ലാ ഫീ അംരിൻ ദീബാൽ, ഭർത്താവിനെ ആക്ഷേപിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത് ഭാര്യക്ക്. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ടാണ് ആക്ഷേപിക്കുന്നത്, കുഴപ്പമില്ല. ഉദാഹരണം പറയാ, ഭർത്താവ് കള്ളുകുടിയനാണ്, എന്നാൽ എന്താ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കള്ളുകുടിക്കണത്, കള്ളുകുടി നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതിന് വിരോധമല്ല, ചോദിക്കണം. അതൊരു നല്ല ഭാര്യ ലക്ഷണമാണ്, അങ്ങനെ ചോദിക്കണം. അതേ സമയത്ത് അതേ എല്ലാ വിഷയത്തിനും ഭർത്താവിനെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ഭാര്യക്ക് ഉണ്ടായിക്കൂടാ, അത് നല്ല സ്വഭാവമല്ല. ചില ഭാര്യമാരെങ്ങനെയാണ്, എപ്പ നോക്കിയാലും ഭർത്താവിനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ് ഭാര്യമാരോട്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരു സമ്പൂർണനായ ഭർത്താവും ഇല്ല എന്ന ബോധം വേണോ? ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോ ചെറിയ വിഷയങ്ങളൊക്കെ നടക്കുമ്പോ അതിന്റെ പേരിൽ ഭർത്താവിനെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം ഭർത്താവ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ നബി തങ്ങളെ പോലെ സമ്പൂർണനായ ഭർത്താക്കളല്ല, അവർ സാധാരണക്കാരാണ്. അതുകൊണ്ട് അവരെ ഭാഗത്ത് നിന്ന് ചെറിയ വിഷയങ്ങൾ നടക്കുമ്പോ അതിന്റെ പേരിൽ നിങ്ങൾ അവരെ ആക്ഷേപിച്ചുകൂടാ. എന്നിട്ട് നല്ല ഭാര്യയുടെ ലക്ഷണം വീണ്ടും പറയാണ്, തുഹാഫിളു അലാ ദുകാരിഹ, നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവുണ്ടോന്നും കരുതിയിട്ട് ദിക്റ് ഉറക്കാൻ പാടില്ല. എപ്പോഴും നല്ല ദിക്റുകൾ ചൊല്ലുന്ന പെണ്ണാകണം, അത് നല്ല ഭാര്യയുടെ ലക്ഷണമാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കണം, അത് നല്ല പെണ്ണിന്റെ ലക്ഷണമാണ്, ഭാര്യയുടെ ലക്ഷണമാണ്. ഓ ഉമ്മമാരെ ചോദിക്കട്ടെ, സഹോദരിമാരെ ചോദിക്കട്ടെ, ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഈ സദസ്സിലുണ്ടല്ലോ, ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേരാണ് ദിക്റ് വർദ്ധിപ്പിക്കുന്ന ഭാര്യമാരുള്ളത്? സുബ്ഹാന ജല്ല ജലാലു, ഹദ്ദാദ് റാതീബില്ലേ, ആ ഹദ്ദാദ് റാതീബിന് വലിയ പവറാണല്ലോ, അതിലുള്ളത് മുഴുവനും ദിക്റാണല്ലോ. ആ ഹദ്ദാദ് റാതീബിന് വലിയ പവറാണ്, അതിലുള്ളത് മുഴുവനും ദിക്റാണ്. ആ ദിക്റ് പതിവാക്കി ചൊല്ലുന്ന എത്ര ഉമ്മമാരാണ് എന്റെ സദസ്സിലുള്ളത്, എത്ര സഹോദരിമാരാണ് എന്റെ സദസ്സിലുള്ളത്. ഹദ്ദാദ് റാതീബ് ജീവിതത്തിൽ പതിവാക്കിയാൽ അവന് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും വലിയ പവറുള്ള ദിക്റാണ് ഹദ്ദാദ് റാതീബ്. ഖുതുബിത്തങ്ങള് ദർസ് നടത്തുന്ന സമയത്ത് നടന്ന ഒരു സംഭവം നമ്മൾ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്. ഖുതുബിത്തങ്ങൾ ദർസ് നടത്തുന്ന സമയത്ത് മുത്താലിമീങ്ങൾക്കൊക്കെ വീടുകളിൽ ഭക്ഷണമാണ്,
ഞാനിവിടെ വന്നപ്പോ അൽഹംദുലില്ല ഒരുപാട് മുത്താലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് ഇതിന്റെ സംഘാടകരും പറഞ്ഞു, ഉസ്താദും പറഞ്ഞു, സദസ്സിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു തആല മക്കൾക്കൊക്കെ നഫിയാലയിലും ഓർദിപ്പിക്കട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദർസ് നിലനിർത്തി തരട്ടെ. അതേസമയം അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ മുത്താലിമീങ്ങൾക്ക് വീട് വീടുകളിൽ ഭക്ഷണമാണ്. ഇവിടെ മുത്താലിമീങ്ങൾക്ക് ക്യാൻറ്റീനിൽ ഭക്ഷണമാണെന്ന് സംഘാടകർ എന്നോട് പറഞ്ഞു. അതിന് നിങ്ങളൊക്കെ നല്ലവണ്ണം സഹായിക്കണം. കാരണം നിങ്ങൾ നൽകുന്ന സഹായം, ആ സഹായം കൊണ്ട് ഒരു മുത്താലിം ഭക്ഷണം കഴിച്ച് ആലിമായി നാളെ സ്റ്റേജിൽ കയറി വാള് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് തരികയാണ്. അത് ചെറിയ വിഷയമൊന്നുമല്ല. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കുത്തുബിത്തങ്ങളെ ദർസിൽ മുത്താലിമീങ്ങൾ ഓതി പഠിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഭക്ഷണം ചെലവ് വീടുകളിലാണ്, വീട് വീടുകളിലാണ് ഭക്ഷണം. അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസമായി മുത്താലിമീങ്ങള് ചെലവ് വീടുകളിൽ ഭക്ഷണിക്കാൻ പോകുന്നില്ല എന്ന് ചെലവ് വീടുകളിൽ നിന്നൊക്കെ പരാതി വന്നു. അങ്ങനെ ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് എല്ലാം കഴിഞ്ഞിട്ട് കുത്തുബിത്തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടോ ഇല്ലേ. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ മുത്താലിമീങ്ങൾ വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല, ഒക്കെ മുകളിൽ കയറിയിരിക്ക, പള്ളിന്റെ മുകളിൽ അങ്ങ് കയറിയിരുന്നിരിക്ക. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ പോകാത്തത് ഭക്ഷണത്തിന്? അപ്പൊ പറഞ്ഞു, പിരാന്തൻ നായ്ക്കളെ ശല്യമുണ്ട്, അത് പേടിച്ചിട്ടാ പോകാത്തത്. കുത്തുബിത്തങ്ങളെ ഒറ്റ ചോദ്യം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശദ്ദി മാ ഖലഖ് എന്ന ദിക്ര് ഹദ്ദാദ് റാതിബിലൂടെ ചൊല്ലുന്നവൻ എന്തിനാടാ പിരാന്തൻ നായ്ക്കളെ പേടിക്കണത്? അതാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശദ്ദി മാ ഖലഖ് മൂന്ന് തവണ ഹദ്ദാദ് റാതിബിലുണ്ട്. ആ ദിക്ര് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുത്തൻ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ അടുത്തേക്ക് പിശാജ് വരൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ഒരാൾക്കും അവനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ, അത്രയും മഹത്വമുള്ള ദിക്കറുകളാണ് ആ ഹദ്ദാദ് റാതിബിലുള്ളത്. ആ നല്ല ഭാര്യയുടെ സ്വഭാവമാണ് അവൾ കഴിവിന്റെ പരമാവധി ദിക്കർ വർദ്ധിപ്പിക്കും. മാത്രമല്ല കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതുന്നു. അതേ സമയത്ത് ഇന്ന് നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും ഹദ്ദാദ് ഓതാൻ നേരമില്ല, ദിക്റുകളെല്ലാം നേരമില്ല, ഖുർആൻ ഓതാൻ നേരമില്ല. കാരണം എല്ലാ സമയത്തും വാട്സപ്പാണ്, എല്ലാ സമയത്തും ഫേസ്ബുക്കാണ്, എല്ലാ സമയത്തും സോഷ്യൽ മീഡിയയിലൂടെ സമയം അതേ വേസ്റ്റ് ചെയ്യുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെയാകരുത് ഉമ്മമാരെ. സിനിമ കണ്ട് സമയം പാഴാക്കരുത്, സീരിയൽ കണ്ട് സമയം പാഴാക്കരുത്. കഴിവിന്റെ പരമാവധി ദിക്കറുകൾ വർദ്ധിപ്പിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണോ. ഇനി നല്ല ഭാര്യയുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ലാ തനാമു ഖബ്ലഹു ഇല്ലാ ലിദറൂറാ, ഭർത്താവ് ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യ ഉറങ്ങിക്കൂടാ. നല്ല ഭാര്യയുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഭർത്താവ് ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യ ഉറങ്ങിക്കൂടാ, ഭർത്താവ് ഉറങ്ങിയോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ ഭാര്യക്ക് ഉറങ്ങാൻ പറ്റൂ. അതേ സമയത്ത് തലവേദനയുണ്ട് അല്ലെങ്കിൽ അന്ന് വല്ലാത്തൊരു ക്ഷീണമാണ്, എന്നാൽ അന്ന് ഭർത്താവിനോടൊന്ന് പറയാ, എനിക്ക് തലവേദന, ഞാൻ ഒന്ന് കിടന്നുറങ്ങിയറങ്ങട്ടെ. നിങ്ങൾ ഉറങ്ങുന്നവരെ കാത്തിരിക്കാൻ പറ്റൂല, ഭർത്താവിന്റെ സമ്മതം എടുത്തിട്ട് കിടന്നുറങ്ങിക്കോ. അല്ലാതെ ഭർത്താവ് ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യ ഉറങ്ങിക്കൂടോ? ഇനി പണ്ഡിതന്മാർ പറയാണ്, അതേ ഭാര്യ വീട്ടിൽ ജോലി ചെയ്യുന്നു, ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ ജോലി ചെയ്യുമ്പോ അതിന് പ്രതിഫലമായി കാണേണ്ടത് റബ്ബിൽ നിന്ന് മാത്രമായിരിക്കണം കേട്ടോ. ഭർത്താവിന്റെ വീട്ടിൽ ചിലപ്പോ പണിയെടുക്കുന്നു, ഭാര്യ ജോലി ചെയ്യുന്നു, എന്നാൽ അതിന്റെ പേരിൽ ഒരു പരാതിയും ഉണ്ടാകരുത്. ഓ എന്തൊരു ജോലിയാ, പുലർച്ചെ അങ്ങ് തുടങ്ങും, രാത്രി വരെ ജോലി തന്നെയാണ്, ഒരല്പം പോലും വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടുകാരെ പ്രയാസപ്പെടുത്തരുത്. നല്ല ഭാര്യയുടെ ലക്ഷണം എന്താണ്? ഭർത്താവിന്റെ വീട്ടിൽ ജോലി ചെയ്യുമ്പോ അതിൽ നിന്നൊക്കെ റബ്ബ് എനിക്ക് പ്രതിഫലം തരുന്നു എന്ന ചിന്ത വേണോ? അല്ലാഹ് പ്രതിഫലം തരുന്നു എന്ന ചിന്ത വേണോ? അങ്ങനെ റബ്ബ് പ്രതിഫലം തരുന്നത് ചെറിയ വിഷയമല്ല. ഏതുവരെ എന്നറിയോ? ഭർത്താവ്
ഭർത്താവ് ഭാര്യനോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് ചോദിച്ചു. അങ്ങനെ ഭാര്യ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്നാൽ അവിടെ പണ്ഡിതന്മാർ പറയാണ്, ഖൈറുൻ ലഹാ മിൻ ഇബാദത്തി സനാ, ഒരു വർഷം ഇബാദത്ത് എടുക്കുന്നതിനേക്കാളും ഉത്തമമാണ് ഭർത്താവ് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെടുമ്പോ ഒരു ഗ്ലാസ്സിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ, രണ്ട് കൈകൊണ്ട് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പണ്ഡിതന്മാർ പറയാണ്, കതബല്ലാഹു ലഹാ ബികുല്ലി ഹബ്ബത്തിൻ ഹസനാ, ഓരോ ഭക്ഷണം ഉപയോഗിക്കാനുള്ള ധാന്യമില്ലേ, ആ വിത്തിന്റെ എണ്ണമനുസരിച്ച് അല്ലാഹു തആല നന്മ ഭാര്യന്റെ റെക്കോർഡിൽ അല്ലാഹു എഴുതി വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിന്റെ ഓരോ എണ്ണമനുസരിച്ച് ഈ ഭാര്യയുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ മുഴുവനും അല്ലാഹു പൊറുക്കുന്നു. അപ്പൊ ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല തരിക. മാത്രമല്ല, ഇനി മറ്റൊരു വശം കൂടി ഞാൻ പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാരിലൂടെ നിങ്ങൾ ഗർഭം ചുമന്നാലോ, നിങ്ങളെ ഭർത്താക്കന്മാരിലൂടെ നിങ്ങൾ ഗർഭം ചുമന്നാലോ, അവിടെ പണ്ഡിതന്മാര് പറയുകയാണ്, അങ്ങനെ ഒരു പെണ്ണ് ഗർഭം ചുമന്നാൽ ആ പെണ്ണിനുള്ള പ്രതിഫലം എന്താണെന്നറിയോ, ഒരു പുരുഷൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോയി യുദ്ധം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല ഗർഭിണിയായ പെണ്ണിന് കൊടുക്കുകയാണ്. ഭർത്താവിലൂടെ ഒരു ഭാര്യ ഗർഭം ചുമന്നാൽ ആ ഭാര്യക്കുള്ള പ്രതിഫലം എന്താണ്? ഒരു പുരുഷൻ യുദ്ധഭൂമിയിൽ പോയി ദീനിന് വേണ്ടി യുദ്ധം നടത്തിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുക. ഇനിയോ, ഇനി ഗർഭം ചുമന്നിട്ട് കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ചതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ഒരു പെണ്ണ് ചുമന്ന ഗർഭത്തെ പ്രസവിച്ചു, ആ ശിശുവിനെ അങ്ങ് പ്രസവിച്ചു, കുട്ടിയെ പ്രസവിച്ചു. എന്നാൽ ആ പെണ്ണിനുള്ള മഹത്വം എന്താണ്? ഖീലലഹ, അവളോട് പറയപ്പെടും, ഖദ് ഗുഫിറ ലകി ദംബുകി, പെണ്ണേ നിന്റെ പാപമല്ല പൊറുത്തു വന്നിട്ടുണ്ട് എന്ന് അവളോട് പറയപ്പെടും. ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴേക്ക് അവളെ എല്ലാ പാപങ്ങളല്ല പൊറുക്കാണ്. ഇനി മറ്റൊരു കാര്യം, പ്രസവം കഴിഞ്ഞാ പിന്നെ പെണ്ണിനെ മുലപ്പാല് കുടിപ്പിക്കണ്ടേ? ആ മുലപ്പാലങ്ങ് കൊടുത്താൽ അതിന്റെ മഹത്വം എന്താണ്? ഓരോ പ്രാവശ്യം മുലപ്പാലങ്ങ് കൊടുക്കുന്നതിന് പകരമായി അതിന്റെ എണ്ണമനുസരിച്ച് അല്ലാഹു തആല ഈ കുട്ടിയുടെ ഉമ്മാക്ക് ഈ പെണ്ണിന് ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹ് നൽകുന്നു. അപ്പൊ ഉമ്മമാരെ, നിങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങളൊക്കെ റബ്ബിന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അതിന് അല്ലാഹു തആല വലിയ പവർ മഹത്വം തരികയാണ്, പ്രതിഫലം തരികയാണ്. ഇനി പണ്ഡിതന്മാർ വീണ്ടും പറയാണ്, നല്ല ഭാര്യയുടെ ലക്ഷണം ഏതാണ്? ലാ തർഫഉ സൗതഹാ ഇൻദൽ ഹിബാരി മഅഹു, ഭർത്താവിന്റെ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഒച്ച വെച്ച് സംസാരിക്കരുത്. അമിതമായ ശബ്ദം വെച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് സംസാരിക്കരുത്, ബഹളം വെക്കരുത്. ചില ഭാര്യമാരുണ്ട്, സുബ്ഹാന ജല്ല ജലാലു, അവരെ സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവാൻ തരിയോ, ഓള് ഭർത്താവും മിച്ചങ്ങായി ഭാര്യയാണോന്നാ. അങ്ങനത്തെ ചില ഭാര്യമാരുണ്ട്, വല്ലാത്ത അമിതമായ ബഹളം വെച്ച് ഭർത്താവിനോട് സംസാരിക്കാണ് പാടില്ല. അത് നല്ല ഭാര്യയുടെ സ്വഭാവമല്ല. എന്നിട്ട് കണ്ടോ, വീണ്ടും പറയാണ്, ലാ തത്ലുബു മിൻ സൗജിഹാ മാ ലാ യസ്തതിഉ, നീ ഭർത്താവിനോട് നിനക്ക് വേണ്ടത് ആവശ്യപ്പെടുന്നതിന് വിരോധമില്ല. നിനക്ക് അത്യാവശ്യമായ ഒരു വസ്തു വേണം, എന്നാൽ ഭർത്താവിനോടല്ലാതെ ആരോടാ ചോദിക്കുക? ഭർത്താവിനോട് ചോദിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ ആവശ്യമില്ലാത്തത് വെറുതെ ചോദിച്ച് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാ ദിവസവും ഭർത്താവ് ഒരുപോലെയായിരിക്കില്ല. ചിലപ്പോ വീട്ടിലേക്ക് വരുന്ന ദിവസം അതേ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടാവും, വേറെ ചില ദിവസങ്ങൾ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല.
അപ്പൊ ഭർത്താവിന്റെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന് നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഓരോ ദിവസവും അത് വേണം മറ്റേത് വേണം ഇന്നത് വേണം എന്ന് ചോദിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ചോദിച്ച് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത്. അത് നല്ല ഭാര്യയുടെ ലക്ഷണമല്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നത്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, പഴയ കാലം പോലെയല്ല ഇപ്പോഴൊക്കെ പർച്ചേസിംഗ് ഓൺലൈനിലൂടെയാ. ഇവിടെ ഉമ്മമാർ എങ്ങനെയാണോ എന്നറിയില്ല, ഓൺലൈൻ അങ്ങ് തുറന്നാൽ ഓൺലൈൻ സോഫ്റ്റ്വെയറിലൂടെ സുബ്ഹാന ജല്ല ജലാലു വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്യാൻ. മുമ്പ് അങ്ങനല്ലല്ലോ, പഴയ കാലം എങ്ങനെയാ, ഒരു സ്ഥലത്ത് ഒരു കടയിൽ പോയാൽ ആ കടയിൽ ആവശ്യമുള്ള ഒന്ന് വാങ്ങാൻ വേണ്ടി പോയതാ, പക്ഷെ തൊട്ടപ്പുറത്ത് വേറെ ഒന്നും കണ്ടു, ഓ അതിപ്പോ അത്യാവശ്യം അല്ലെങ്കിലും ആവശ്യമാണ്, അതും കൂടി എടുക്കാനായി. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊന്നും കണ്ടു, അത് അത്യാവശ്യമല്ല ആവശ്യമല്ല പിന്നെന്താ അനാവശ്യമാണ്, തിരക്കേടില്ല, ഏതായാലും ഇത് രണ്ടും എടുത്തല്ലോ അതുകൊണ്ട് ഉണ്ടായിക്കോട്ടെ, അല്ല ഒന്നിച്ചത് ബില്ലാക്ക എന്ന് പറഞ്ഞിട്ട് അതും എടുക്കാണ്. ഇങ്ങനെ ഓരോന്നും എടുക്കലായിരുന്നു. അപ്പൊ അത് എടുക്കണമെങ്കിൽ പുറത്തു പോകേണ്ടിയിരുന്നു. ഇന്നങ്ങനല്ല, പെണ്ണിന്റെ കയ്യിലെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ സോഫ്റ്റ്വെയറുകൾ മുഖേന വേണ്ടതങ്ങ് അടിച്ചു കൊടുത്താൽ അത് കാണാം. എന്നാലും ഭർത്താവിന്റെ ക്രെഡിറ്റ് കാർഡിന്റെയും ഡെബിറ്റ് കാർഡിന്റെയും ഒക്കെ പാസ്വേഡ് കിട്ടിയാൽ മതി, അതും കൂടി അങ്ങ് അടിച്ച് ടൈപ്പാക്കി കൊടുത്താൽ ഭർത്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ അങ്ങ് മെല്ലെ പോകും. ഇവൾക്ക് അങ്ങ് രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ അങ്ങ് വരും. പിന്നെ വേറെ ചില ഓൺലൈൻ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറിയാ, ഇവിടെ എത്തിയിട്ട് പൈസ കൊടുത്താൽ മതി, എന്നാ പിന്നെ തലച്ചൂടാക്കണമെന്നില്ലല്ലോ, എത്തിയിട്ട് കൈ കിട്ടിയ ശേഷം പൈസ കൊടുത്താലും മതി. അങ്ങനെ ഓൺലൈനിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങുന്നവരുണ്ട്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അത് നല്ല ഭാര്യയുടെ ലക്ഷണമല്ല. എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണം, സഹോദരിമാരും ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് ഉപയോഗിക്കുന്ന ഓരോ പൈസ എന്തിനാണ് നിങ്ങൾ ചെലവഴിച്ചത് എന്നതിന് നാളെ റബ്ബിന്റെ കോടതിയിലെ കണക്ക് പറയാതെ നിങ്ങൾക്ക് വെച്ച കാല് എടുത്തു വെക്കാൻ പറ്റൂല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്.